ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. നമ്മുടെ ഏത് കാര്യങ്ങളിലും നമുക്ക് ആത്മാർത്ഥത കിട്ടണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത നന്നാവേണ്ടതുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർപ്പെടുത്തുകയുണ്ടായി, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ആ ശരീരം മുഴുവനും നന്നായി, അത് ചീത്തയായാൽ ആ ശരീരം മുഴുവനും ചീത്തയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു ഹദീസ് വലിയ പ്രസക്തിയുള്ള ഒരു ഹദീസാണ്. ഉദാഹരണത്തിനായി നമ്മുടെ നിസ്കാരം, നാം ഒരു നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതെ നിസ്കരിക്കുകയാണെങ്കിൽ അതിലൊരു ആത്മാർത്ഥത നമുക്ക് കിട്ടുകയില്ല. മറിച്ച് നമ്മൾ നല്ല ചിന്തയിലും ആലോചനയിലും, അഥവാ ഞാനീ നിസ്കരിക്കുന്ന നിസ്കാരം ഒരു പക്ഷേ എൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും, ഞാനീ നിസ്കരിക്കുന്നത് എനിക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടാൻ വേണ്ടിയാണ് എന്നൊരു ചിന്തയോടുകൂടെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, അതേപോലെ സുബഹിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ എണീക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വരണമെങ്കിൽ ഞാനീ നിസ്കരിക്കുന്ന നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമായേക്കാം എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ ഓരോ വിഭാഗത്തുകളും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ നല്ല ചിന്തയോടുകൂടെ ആ വിഭാഗത്ത് നിർവഹിക്കുകയാണെങ്കിൽ നമുക്കിതിൽ ആത്മാർത്ഥത കിട്ടുന്നതോടൊപ്പം അത് പരമാവധി സഹിയാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മളുടെ കുടുംബബന്ധത്തിലേക്ക് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുന്നത്, എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയാണ്, ഭർത്താവിനെ സ്നേഹിക്കുന്നതും ആഖിറത്തിന് വേണ്ടിയാണ്, അഥവാ എൻ്റെ ഉപ്പയെ ഞാൻ ഇപ്പോൾ കണ്ടു, ഇനി അടുത്ത നിമിഷം കാണുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഉമ്മയെ ഇപ്പോൾ ഞാൻ കാണുന്നു, ഇപ്പോൾ ഞാൻ പരിചരിക്കുന്നു, പക്ഷേ അടുത്ത സമയം ഉമ്മയുണ്ടാകുമോ ഞാനുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുപോലെ ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിലും മക്കളുടെ പെരുമാറ്റത്തിലും ഈ ആലോചന നമുക്കുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അവരോട് സ്നേഹിക്കാനും അവരോട് സന്തോഷിക്കാനും നമുക്ക് അവസരം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഭാര്യയോടുള്ള ഒരു ചിന്തയും നമുക്കിതുപോലെയാണ് വേണ്ടത്. നമ്മുടെ ഭാര്യയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, പരിചരിക്കുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ കാഴ്ചയാകുമോ എന്ന് നമുക്കറിയില്ല എന്ന നല്ലൊരു ചിന്തയിലാണെങ്കിൽ നമ്മൾ അവരോടൊരിക്കലും ദൂഷ്യമായി നമ്മൾ പെരുമാറുകയില്ല, അവരോട് നമ്മളൊരിക്കലും നമുക്കിഷ്ടമില്ലാത്ത വാക്കുകൾ പറയാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളോടും ഭാര്യയോടും അതുപോലെ കുടുംബങ്ങളോടും ഉമ്മയോടും വാപ്പയോടും ഒക്കെ പെരുമാറുമ്പോൾ നമ്മൾ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കൃഷി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കൃഷി എനിക്ക് ഉപകാരപ്പെടണം, ആഹ്ലാദത്തിൽ ഉപകാരപ്പെടണം എന്നൊരു ചിന്തയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, അഥവാ ഞാൻ ഈ കൃഷി നടന്നത് ഇതെനിക്ക് ഇപ്പോൾ കിട്ടിയൊരു ഭാഗ്യമാണ്, ഇനി അടുത്ത നിമിഷം ഇത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ഞാനൊരു മരം നടുമ്പോൾ ഈ മരം നടാനുള്ള ആരോഗ്യം എനിക്ക് ഇപ്പോൾ കിട്ടി, ഇനി അടുത്ത നിമിഷത്തിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ പെരുമാറ്റങ്ങളും സമൂഹത്തോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നത് എങ്കിൽ നമുക്ക് അതിലൊക്കെ ആത്മാർത്ഥതയോട് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, ഒരാളോടും ഒരു വെറുപ്പും നമുക്ക് വെക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്ത നമ്മൾ നന്നാക്കുക, എല്ലാ കാര്യത്തിലും നമ്മുടെ ചിന്തയെ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ചിന്തയിലൂടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വരുന്നത്, ചിന്തയിലൂടെയാണ് നമ്മുടെ വാക്കുകൾ വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ചിന്തയിൽ ഇഖ്ലാസോടുകൂടെ എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക്ക യാ അർഹമർ റഹീം.